സാംസങ്ങിന്റെ 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന പുതിയ ഫോണാണ് സാംസങ് M51. സാംസങ്ങിന്റെ തന്നെ 19,500 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണാണ് സാംസങ് M31s. രണ്ട് ഫോണുകളിലും ഒരേ ക്യാമറ സെറ്റപ്പൊക്കെയാണ് വരുന്നത്. അപ്പോൾ ചിലർക്കൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, 25,000 രൂപ കൊടുത്തിട്ട് സാംസങ് M51 എടുക്കണോ അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ സാംസങ് M31s എടുത്താൽ മതിയോ എന്നുള്ളതൊക്കെ. അതുപോലെ 5,500 രൂപ നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നതിന് എന്തൊക്കെ ഫീച്ചേഴ്സാണ് കിട്ടുന്നത് എന്നും സംശയമുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് M51 അതുപോലെ സാംസങ് M31s തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തുവരുന്ന ഒരു ബെല്ലേക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം ഈ ഫോണുകളുടെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ സാംസങ് M51 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. സാംസങ് M31s 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ കുറച്ചും കൂടി വലിയൊരു ഡിസ്പ്ലേ സാംസങ് M51 വരുന്നത്. പിന്നെ സാംസങ് M51 സൂപ്പർ അമോലെഡ് പ്ലസ് ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സാംസങ് M31s സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. രണ്ടിലും ഏകദേശം അടുത്തു വരുന്ന ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി ആയിരിക്കും നമുക്ക് ലഭിക്കുക. പക്ഷേ കുറച്ചും കൂടി ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ സാംസങ് M51 വരുന്ന സൂപ്പർ അമോലെഡ് പ്ലസ് ഡിസ്പ്ലേ ആണ്. ഇത് കുറച്ചും കൂടി ലേറ്റ് ആയിട്ടുള്ള കുറച്ചും കൂടി തിന്നർ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. പിന്നെ രണ്ട് ഫോണുകളും വരുന്നത് 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ്. രണ്ട് ഫോണുകളുടെയും ഫ്രണ്ടിൽ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് ഫോണുകളുടെയും പഞ്ച് ഹോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. പിന്നെ രണ്ട് ഫോണുകളിലും കൂടിയ റിഫ്രഷ് റേറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. രണ്ട് ഫോണുകളും വരുന്നത് 60 Hz റിഫ്രഷ് റേറ്റുമായിട്ടാണ്. പിന്നെ രണ്ട് ഫോണുകളുടെയും ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 3D പ്രൊട്ടക്ഷൻ ആണ് വരുന്നത്. പിന്നെ രണ്ട് ഫോണുകളിലും അമോലെഡ് ഡിസ്പ്ലേ ഉണ്ടെങ്കിലും രണ്ട് ഫോണുകളിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സെൻസർ ഒന്നും കൊടുത്തിട്ടില്ല. രണ്ട് ഫോണുകളുടെയും ഫിംഗർ പ്രിൻറ് സെൻസർ വരുന്നത് ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ്. പിന്നെ രണ്ട് ഫോണുകളിലും അൺലോക്കിങ്ങിന് വേണ്ടിയിട്ട് ഫേസ് അൺലോക്കിംഗ് ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ രണ്ട് ഫോണുകളിലും ഗ്ലാസ് ബാക്ക് ബോഡി വരുന്നില്ല. രണ്ട് ഫോണുകളിലും പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ രണ്ട് ഫോണുകളുടെയും ബാക്കിൽ റെക്റ്റാങ്കുലർ ഡിസൈനിലുള്ള ഒരു ക്യാമറ മോഡ്യൂളാണ് വരുന്നത്. രണ്ട് ഫോണുകളിലും ഏകദേശം അടുത്തു വരുന്ന ഒരു ഡിസൈനാണ് വരുന്നത്. പിന്നെ വെയ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ സാംസങ് M51 വെയ്റ്റ് വരുന്നത് ഏകദേശം 213 ഗ്രാം ആണ്. സാംസങ് M31s വെയ്റ്റ് വരുന്നത് ഏകദേശം 203 ഗ്രാം ആണ്. പിന്നെ സാംസങ് M51 തിക്നെസ് വരുന്നത് 9.5 mm ആണ്. സാംസങ് M31s തിക്നെസ് വരുന്നത് 9.3 mm ആണ്. അപ്പോൾ വെയ്റ്റ് കുറച്ചൊന്ന് കുറഞ്ഞ അതുപോലെ തന്നെ തിക്നെസ് കുറച്ചൊന്ന് കുറഞ്ഞ ഫോണ് സാംസങ് M31s ആയിരിക്കും. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വരുന്നുണ്ട്, സാംസങ് M51 1000 mAh ബാറ്ററി എക്സ്ട്രാ വരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം വെയ്റ്റും അതുപോലെ തന്നെ തിക്നെസ്സും കുറച്ചൊന്ന് കൂടുതൽ വന്നിട്ടുള്ളത് എന്ന് വിചാരിച്ചിട്ട് വളരെ കൂടുതലൊന്നും വരുന്നില്ല. പിന്നെ പ്രോസസ്സറിനെ പറ്റി പറയുകയാണെങ്കിൽ സാംസങ് M31s എക്സിനോസ് 9611 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. എന്നാൽ സാംസങ് M51 സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസസ്സറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 730G എന്നുള്ള പ്രോസസ്സറാണ് ഈ ഫോണിൽ വരുന്നത്. ഈ രണ്ട് പ്രോസസ്സറും നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സിനോസ് 9611 2.3 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A73 നാല് കോറുകളും പിന്നെ 1.7 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A53 നാല് കോറുകളും വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 730G 2.2 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A76 ബേസ് ചെയ്തിട്ടുള്ള രണ്ട് കോറുകളും പിന്നെ 1.8 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A55 ബേസ് ചെയ്തിട്ടുള്ള ആറ് കോറുകളുമാണ് വരുന്നത്. എക്സിനോസ് 9611 മാക്സിമം ക്ലോക്ക് സ്പീഡ് കുറച്ചൊന്ന് കൂടുതലാണ്. പക്ഷേ കോറുകളുടെ കാര്യത്തിലോട്ട് വരുമ്പം ആ ഒരു കാര്യത്തിൽ സ്നാപ്ഡ്രാഗൺ 730G ആണ് ബെറ്റർ. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു CPU പെർഫോമൻസ് നമുക്ക് സ്നാപ്ഡ്രാഗൺ 730G വരുന്ന സാംസങ് M51 ലഭിക്കുക. പിന്നെ GPUവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സാംസങ് M51 അഡ്രിനോ 618 എന്നുള്ള GPU ആണ് വരുന്നത്. സാംസങ് M31s മാലി G72 MP3 എന്നുള്ള GPU ആണ് വരുന്നത്. ഈ രണ്ട് GPU നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഡ്രിനോ 618 എന്നുള്ള GPU ആണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള GPU. അപ്പോൾ CPU പെർഫോമൻസ് മാത്രമല്ല GPU പെർഫോമൻസും ബെറ്റർ ആയിട്ട് വരുന്നത് സാംസങ് M51. അതായത് ഓവറോൾ പെർഫോമൻസും അതുപോലെ തന്നെ ഗെയിമിംഗ് പെർഫോമൻസും കുറച്ചും കൂടി ബെറ്റർ സാംസങ് M51 വരിക. പിന്നെ രണ്ട് ഫോണുകളുടെയും ബേസ് വേരിയൻറ്റിൽ 6 GB റാം ആണ് വരുന്നത്. ഇതിൽ 128 GB ഇൻറ്റേണലാണ് വരുന്നത്. പിന്നെ രണ്ട് ഫോണുകളുടെയും 8 GB റാമും 128 GB ഇൻറ്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. രണ്ട് ഫോണുകളിലും LPDDR4X റാം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ട് ഫോണുകളും വരുന്നത് UFS 2.1 സ്റ്റോറേജ് ടൈപ്പ് പോയിട്ടാണ്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളിലും ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് രണ്ട് സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ സാംസങ് M51 NFC എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് സാംസങ് M31s സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ രണ്ട് ഫോണുകളിലും ഡ്യുവൽ വോൾട്ടേജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ വോയിസ് ഓവർ വൈഫൈ എന്നുള്ള ഫീച്ചറും രണ്ട് ഫോണുകളിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. രണ്ട് ഫോണുകളിലും ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളും വരുന്നത് ആൻഡ്രോയിഡ് ബേസ് ചെയ്തിട്ടുള്ള 1 UI സോഫ്റ്റ്വെയറുമായിട്ടാണ്.
പിന്നെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ രണ്ട് ഫോണുകളിലും സെയിം ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. രണ്ട് ഫോണുകളുടെയും പിന്നിൽ 4 ക്യാമറ സെൻസേഴ്സ് ആണ് വരുന്നത്. രണ്ട് ഫോണുകളിലും 64 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ സെൻസർ ആണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് ഫോണുകളിലും സോണി IMX 682 സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ രണ്ട് ഫോണുകളിലും 12 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും 5 മെഗാപിക്സലിന്റെ മാക്രോ ലെൻസും അതുപോലെ 5 മെഗാപിക്സലിന്റെ ഡെപ്ത് സെൻസറും കൊടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളിലും 32 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. രണ്ട് ഫോണുകളിലും സെയിം ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പാണ് വരുന്നതെന്നുണ്ടെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള പ്രോസസ്സറാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇമേജ് പ്രോസസ്സിംഗിന്റെ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. എന്ന് വിചാരിച്ചിട്ട് വലിയൊരു ഡിഫറൻസ് ഒന്നും വരുന്നില്ല. രണ്ട് ഫോണുകളിലും ഏകദേശം അടുത്ത് വരുന്ന ഒരു ക്യാമറ പെർഫോമൻസ് ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്യാമറ മാത്രമാണ് ഇമ്പോർട്ടൻ്റ്, ബാക്കി കാര്യങ്ങളൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ 19,500 രൂപ കൊടുത്തിട്ട് സാംസങ് M31s എടുത്താൽ മതി. പിന്നെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ സാംസങ് M51 7000mAh ബാറ്ററിയാണ് വരുന്നത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററി ബാക്കപ്പ് ആയിരിക്കും ഈ ഫോണിൽ വരിക. സാംസങ് M31s 6000mAh ബാറ്ററിയാണ് വരുന്നത്. ഇതും വളരെ മികച്ചൊരു ബാറ്ററി തന്നെയാണ്. പക്ഷേ സാംസങ് M51 ആയിട്ട് കമ്പയർ ചെയ്യുമ്പം 1000mAh കുറവാണ്. പിന്നെ രണ്ട് ഫോണുകളിലും 25W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ട് ഫോണുകളും വരുന്നത് ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുമായിട്ടാണ്. രണ്ട് ഫോണുകളിലും റിവേഴ്സ് ചാർജിംഗ് എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഒരു കേബിൾ ഉപയോഗിച്ചിട്ട് ഈ ഫോണുകൾ വെച്ചിട്ട് നമുക്ക് മറ്റ് ഫോണുകൾ ചാർജ് ചെയ്യാൻ കഴിയും. അപ്പം ബാറ്ററിയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്റർ സാംസങ് M51 ആണ്. പിന്നെ എടുത്തു വരേണ്ട ഒരു കാര്യം വരുന്നത് ഈ ഫോണുകളുടെ വിലയാണ്. സാംസങ് M51 6GB റാം വെർഷൻ്റെ വില വരുന്നത് 24,990 രൂപയാണ്. സാംസങ് M31s 6GB റാം വെർഷൻ്റെ വില വരുന്നത് 19,499 രൂപയാണ്. പിന്നെ സാംസങ് M51 8GB റാം വെർഷൻ്റെ വില വരുന്നത് 26,990 രൂപയാണ്. സാംസങ് M31s 8GB റാം വെർഷൻ്റെ വില വരുന്നത് 21,499 രൂപയാണ്. അപ്പോൾ വിലയുടെ കാര്യത്തിൽ സാംസങ് M51 1,500 രൂപ കൂടുതലാണ്. ഇത് വലിയൊരു ഡിഫറൻസ് തന്നെയാണ്. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 5,000 രൂപ എക്സ്ട്രാ കൊടുക്കുന്നതിന് സാംസങ് M51 കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ വരുന്നുണ്ട്, പിന്നെ 1,000mAh ബാറ്ററി എക്സ്ട്രാ വരുന്നുണ്ട്, പിന്നെ NFC എന്നുള്ള ഫീച്ചറും കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെർഫോമൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ തന്നെ ഫോണ് വേണമെന്നുണ്ടെങ്കിൽ സാംസങ് M51 സെലക്ട് ചെയ്യാവുന്നതാണ്. അതല്ല, നിങ്ങളൊരു നോർമൽ യൂസറാണ്, ഇടയ്ക്കൊക്കെ മാത്രമേ ഗെയിം കളിക്കാറുള്ളൂ എന്നുണ്ടെങ്കിൽ സാംസങ് M31s നോക്കാവുന്നതാണ്. അതാകുമ്പം വില കുറച്ച് കുറയും. പിന്നെ ബാറ്ററിയുടെ കാര്യം പറയുമ്പം 7,000mAh ബാറ്ററി എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. എന്ന് വിചാരിച്ചിട്ട് 6,000mAh ബാറ്ററി എന്നുള്ളത് മോശമല്ല, അതിലും വളരെ മികച്ചൊരു ബാറ്ററി ബാക്കപ്പ് തന്നെ നമുക്ക് ലഭിക്കും. ഈ രണ്ട് ഫോണുകളിൽ ഞാൻ ഏത് ഫോൺ സെലക്ട് ചെയ്യുന്നു വെച്ചാൽ ഞാൻ M51 ആയിരിക്കും സെലക്ട് ചെയ്യുക. കാരണം എനിക്ക് പെർഫോമൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പക്ഷേ നിങ്ങൾക്ക് ചിലപ്പം അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങൾക്ക് പെർഫോമൻസ് ചിലപ്പം അത്ര ഇമ്പോർട്ടൻ്റ് ആയിരിക്കില്ല. നിങ്ങൾ ചിലപ്പം മെയിനായിട്ട് നോക്കുന്നത് ക്യാമറ ആയിരിക്കും. ക്യാമറ നോക്കുമ്പോൾ രണ്ടിലും ഏകദേശം അടുത്ത് വരുന്ന ഒരു പെർഫോമൻസ് ആയിരിക്കും വരിക. പിന്നെ ചിലപ്പം നിങ്ങൾക്ക് ബഡ്ജറ്റും ഒരു ഫാക്ടറായിട്ട് വന്നേക്കാം. അപ്പോൾ ഈ രണ്ട് ഫോണുകളിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യുന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.